നമസ്കാരം. വീണ്ടും ചിലപ്പോൾ ആലപ്പുഴ കൂടി ചരിത്രമായേക്കാം. ശോഭയുടെ തേരോട്ടം കാണാനിരിക്കുന്നതേയുള്ളൂ കേരളം എന്ന് പറയേണ്ടി വരുന്നു. ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുണ്ടല്ലോ, ആ എ ക്ലാസ് മണ്ഡലമായി മാറാൻ ഇനി ആലപ്പുഴയും ഉണ്ടാകുമെന്ന് പറയാം. കാരണം ഞാനൊരു കണക്ക് പറയട്ടെ, ആലപ്പുഴ എന്തുകൊണ്ട് ചരിത്രമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കണക്ക്. കാരണം ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ വി മുരളീധരനുമൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള കെ സുരേന്ദ്രനും വല്ലാതെ ചരട് വലിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയ്ക്ക് ചരിത്രമാകുന്നതിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ വരികയാണ്. ശോഭാ സുരേന്ദ്രനാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിലെത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ചില കണക്കുകൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ആ കണക്കുകളിലേക്ക് നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ 2009 മുതൽ ആ പാർട്ടി നേടിയെടുത്ത വോട്ടുകളുടെ ഒരു പാറ്റേൺ കാണും. എത്രത്തോളം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു ബി ജെ പി എന്നുള്ള ആ കക്ഷിക്ക്, ആ സംഘടനയ്ക്ക് എന്നുള്ളതാണ്. പല എ ക്ലാസ് മണ്ഡലങ്ങൾക്കും ലഭിക്കാത്ത ഒരു സാധ്യത ആലപ്പുഴയിൽ ഞാൻ കൽപ്പിക്കുകയാണ്. 2009 19,711 വോട്ടുകൾ, 2014 45,051 വോട്ടുകൾ, 2019 187,729 വോട്ടുകൾ ആലപ്പുഴയിലെ ബി ജെ പി എൻ ഡി എ സഖ്യം നേടിയെടുത്തു എന്നുള്ളതാണ്. അതായത് ഏകദേശം 10 വർഷം കൊണ്ട് 800% വർധനവ്. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഫൈറ്റർ ആലപ്പുഴയിൽ എത്തുമ്പോൾ എന്തുകൊണ്ടും ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന ചരിത്രമായി മാറും. ആലപ്പുഴയിൽ അർഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കേട്ടോ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില കണക്കുകളുണ്ട്, ആ കണക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2009 ഏകദേശം 19,711 വോട്ടുകൾ മാത്രമാണ് ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന ചരിത്രമുറങ്ങുന്ന, രക്തസാക്ഷികളുടെ ശവകുടീരങ്ങൾ, സ്മരണ കുടീരങ്ങൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് ബി ജെ പിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. 19,711 വോട്ടുകൾ. എന്നാൽ അത് 2014 എത്തപ്പെടുമ്പോൾ 43,051 വോട്ടുകളായി വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ പ്രത്യേകതയല്ലേ. കാരണം 19-ൽ നിന്ന് 43-ലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം 55-60% വർധനം ഉണ്ടാകുന്നുള്ള. ഇനി മറ്റൊന്ന്, 2019 എത്തപ്പെടുമ്പോൾ, അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു, അതിനുശേഷം 2019 കാലഘട്ടത്തിലെ രണ്ടാം മോദി സർക്കാർ എത്തുമ്പോൾ ആ കാലഘട്ടത്തിലെ ഇലക്ഷനിൽ 187,729 വോട്ടുകൾ. ചരിത്രമല്ലേ. അതായത് 19,711 നിന്ന് 187,000 കുതിച്ചുകയറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏകദേശം 800% വർധനവ് ഒരു 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുവാൻ ബി ജെ പി എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് കഴിയുന്നുവെങ്കിൽ ആലപ്പുഴയും ചരിത്രമാകും, സംശയമില്ല. ശോഭാ സുരേന്ദ്രനെ നമ്മൾ മറന്നിട്ടില്ല. ആറ്റിങ്ങലിൻ്റെ മണ്ണിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ആലപ്പുഴ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ഒരിക്കലും മറ്റൊരു സ്ഥാനാർത്ഥിക്ക്, അതായത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോലും ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു മേഖലയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വലിയ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു. 2,50,000 വോട്ട് നേടി ആറ്റിങ്ങലിൽ ചരിത്രം തിരുത്തി കുറിച്ച വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രൻ. ഒരു വലിയ ഫൈറ്ററാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത്, അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ, ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ട വ്യക്തിത്വമെന്ന് ഇപ്പോൾ ആ പാർട്ടിയിലുള്ള ചിലരെങ്കിലും കരുതുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ അവരെ തള്ളിക്കളയുവാൻ ഒരു പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാകും ഈ ആലപ്പുഴയിലെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു മത്സരം, ഒരു ത്രികോണ മത്സരം നടക്കുവാനുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ എന്ന് പറയപ്പെടുന്നത്. ആ മണ്ഡലത്തിലേക്ക് എത്തപ്പെടുമ്പോൾ, ആ മണ്ഡലത്തിൻ്റെ സ്ഥിതിഗതികൾ ഒന്ന് വിലയിരുത്തപ്പെടുമ്പോൾ, 3 സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞാൽ, ഇപ്പോൾ കെ സി വേണുഗോപാൽ കൂടി എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖമാകും, അല്ലെങ്കിൽ അവിടെ കെ സി വേണുഗോപാലിന് പകരം എത്താൻ പോകുന്നത് രാഹുൽ മാങ്കൂടത്തിലായിരിക്കും. ഇങ്ങനെ പുതു തലമുറയിലെ പുതു രക്തം കൂടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അവർക്കെതിരെ വലിയ ഫൈറ്റ് നടത്താൻ, വലിയ തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് വേദിയാകും ആലപ്പുഴ. ആ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർക്ക് ജയിച്ചു കയറാൻ, അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് നിന്ന് പോരാട്ടം നടത്തുവാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴയ്ക്ക് അർഹമായ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ചരിത്രം ചിലപ്പോൾ അവർക്കും തിരുത്തി കുറിക്കാൻ കഴിയും. ചിലർ വരുമ്പോൾ ചില ചരിത്രങ്ങൾ മാറിക്കൊടുക്കാറില്ലേ, അതുപോലെ ആലപ്പുഴയിലും ചിലപ്പോൾ ഒരു ചരിത്രമാകാൻ സാധ്യതയുണ്ട് ശോഭാ സുരേന്ദ്രൻ.